പണി കണ്ടാത്തൊന്നും നീയാണ് ഇവിടത്തെ തച്ചരുന്നു. തച്ചൻ ഞാനാ, നീ ഇവിടെ തച്ചരുന്ന് എന്ന് പറയണ എന്റെ കൊച്ചനാ. എന്നെ കൊണ്ട് ചരിത്രം മാറ്റി എഴുതിപ്പിക്കരുത്. പെരുന്തച്ചൻ ഉളി ഇട്ടാണ് മകനെ കൊന്നത്. ഇതേപോലെ നേരെ തിരിച്ചാക്കരുത്. മകന്റെ കയ്യിൽ നിന്ന് ഉളി വീണ് അച്ഛനൊന്നും സംഭവിക്കരുത്. മൂത്ത കുട്ടിയിട്ട് പണിയാ നോക്കണം. നമ്മളൊക്കെ നശിപ്പിച്ചപ്പോ സമാധാനമല്ല, വേറെ ഉണ്ടല്ലോ. വേറെ ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ ഇട്ട് പണിയണത്. ഇത് പണിയുമ്പഴേ നമ്മൾ ഈ കൊട്ടോടി എടുത്ത് ഉളിക്കെട്ടടിക്കുമ്പോ ഉളി അറിയരുത്. ഉളിയൊന്ന് മരത്തെ കയറുമ്പോ മരം അറിയരുത്. നമ്മളിവിടെ പണിക്ക് വന്ന ആരും വീട്ടുകാരറിയണോ? അതറിയണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് വലിയ അടികളൊക്കെ അടിക്കണം. എന്നാലേ ഇത് കേട്ടിട്ട് വല്ല ചായയോ വെള്ളമോ വല്ലതും കൊണ്ട് തരത്തുള്ളൂ. ഇരുന്ന് അടി. അടിയല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ ഇവിടെ. ഓൻപെടുക്കാൻ പറഞ്ഞാലും വ്രതം എടുക്കാൻ പറഞ്ഞാലും ഓൻ ചെയ്യില്ല. ചായ കുടിച്ചാട്ടെ. ചായ വന്നാണ്ട്. അറിയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അവനിപ്പോ പറഞ്ഞു തീർത്തതേ ഉള്ളൂ. ചായ കുടിക്കണെങ്കിൽ കുടിക്ക്. ഒരു പണി എടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇതുവരെ ഇല്ലായിരുന്നല്ലേ ഈ പണി. എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ തിന്നാൻ കൊണ്ടുവരുമ്പോഴല്ല മരണപ്പണി. ഞാൻ ആ പണി പറഞ്ഞിരുന്നെങ്കിൽ ഈ വള്ളം എത്ര മണിക്ക് തീർത്തു പോയായിരുന്നു. വള്ളം പണി ഏകദേശം കഴിഞ്ഞിരിക്കല്ലേ. ബേശരിയേ, ഇന്നത്തെ പണി കഴിഞ്ഞാ പിന്നെ നിങ്ങൾ അങ്ങ് പോകുമല്ലേ? ഇന്നത്തെ പണി കഴിഞ്ഞാ പിന്നെ ഇവിടെ നിന്ന് അങ്ങ് വിട്ടു പോകും. നാളെ മുതൽ എവിടെയാ പണി? സാധാരണ പണിയെടുത്തു തന്നെയാണ് പണി കിട്ടാറ്. ഇതുവരെയും അങ്ങനെ കിട്ടിയിട്ടില്ല. പുലർച്ചെ ഞാൻ പോകും. ആറു മാസം പോയത് അറിഞ്ഞതേ ഇല്ല. നിങ്ങൾ ഉണ്ടായിരുന്നോണ്ട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാൻ ആളുണ്ടായിരുന്നു. പണി നീണ്ടുപോയത് അഞ്ചു മാസം മുമ്പ് പണി തീർത്തുകൊണ്ട് ഞാൻ പോകും. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകും കാണുമല്ലോ അല്ലേ? ഞാനുണ്ടാവും. ഇവൻ പണ്ടാരും പറയണ്ടല്ലോ, ഇവൻ ഉണ്ടാവും. പിന്നെ രാത്രത്തെ ഉണ്ടാവും. നാളെ രാവിലെ പ്രാതലും കഴിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. ആയിക്കോട്ടെ. അതെ, നോക്കണെങ്കിൽ ആ ചിന്തേരന്നോട്. ആ ചിന്തേര നിങ്ങൾ വാ. ഇങ്ങൾ നിങ്ങൾ വാ. ഞാനോ നിങ്ങൾ വാ. അപ്പൊ ഇത് ചെയ്യണ്ടേ? വെറുതെ ഇരുന്നിട്ട് നിങ്ങൾ വാഴ എല്ലാം മരത്തിന് വളവില്ലെങ്കിലും അവന് വളവാണ്. അവന് വളവായാലും ഇവിടെ വളവാണ്. ഇടിയാ കാട് തള്ളിങ്ങാട്. അതുകൊണ്ട് എന്ത് തള്ളാ തള്ളണത്? ആ തള്ളിന് അച്ഛനും ഒട്ടും കുഴപ്പമൊന്നുമല്ല. നീ ഇങ്ങാട്, ഞാൻ അങ്ങനെ തള്ളുമ്പോ നീ ഇങ്ങനെ തള്ളിയാ മതി. എന്റെ ബാവുണ്ട് ഇങ്ങനെ തള്ളണ്ട. കാഞ്ഞു തള്ളടാ. ആ പോട്ടെ, നോക്കട്ടെ. അച്ഛനേ, ആ ഈ ഒന്നിന് വേണ്ടി കയറി പിടിവിൽ കൂടണ്ട. സഞ്ചിക്കകത്ത് വേറെ ഉണ്ടോ? വേറെ ഒന്നും കൂടെ എടുത്തിട്ട് തേക്ക് അങ്ങോട്ട്. അങ്ങാട്ടിങ്ങോട്ടും പിടിപിടി കൂടണല്ല. പിന്നെ ഞാൻ അങ്ങോട്ട് തള്ളുമ്പോ അതേ ശക്തിയിൽ അവൻ ഇങ്ങോട്ട് തള്ളണം. ഇത് ചിന്തേരിയ. നാളെ തന്നെ വെള്ളം ഇറക്കാൻ പറ്റുമല്ലോ. വെള്ളം നാളെ 10:00-11 ശുഭമുഹൂർത്തത്തിൽ വെള്ളം വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും. അയ്യാ, ഇതെന്നാ പറ്റിയത്? സാധാരണ ആൾക്കാർ ഇത് അകിരി വായിക്കുമ്പോ 5 പേരെല്ലാം ഇങ്ങനെ ഇങ്ങനെ ചുറ്റും സാധനം ഇടും. ഇതിപ്പോ കാലു കൊണ്ടൊക്കെ തകര് വായിക്കാൻ തുടങ്ങിയാ. അച്ഛനെ, അതല്ലെന്ന്. ഈ വള്ള വെള്ളത്തിനകത്ത് ഇറങ്ങി ഇറങ്ങി വളം കടിച്ച് ആദ്യം തള്ള വെള്ളം വന്നതാണ്. പിന്നെ വളം ഇട്ടില്ല, മൊത്തം വിരലുമായി. ഡോക്ടർ പിടി പിടിച്ചിട്ടുണ്ട്. കണ്ണിക്കൂടെ പൊന്നീച്ച് വന്ന. അയ്യോ, എന്തോ പറയാനുണ്ടോ? ഇവരില്ല, ഭാര്യക്ക് യോഗം ഇല്ല. അല്ല, പറഞ്ഞു വന്നതേ, സാധാരണ ഇങ്ങനെ വരില്ല. ഇങ്ങനെ ഒരു പഴുപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് മുറിച്ച് കളഞ്ഞു. പിന്നെ അതിന്റെ അവിടെ നിന്ന് മേലെയൊക്കെ പോന്ന് അവിടെ നിന്ന് മുറിച്ച്. ഇതിപ്പോ എനിക്ക് തോന്നണത് ഇവിടെ നിന്ന് മുറിക്കേണ്ടി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ഗുളി കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറയും കുറയും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാലിൽ ഇവിടെ കൊണ്ട് കുറയും. അല്ലാതെ ഇത് വെള്ളം ശ്രദ്ധിക്കണോട്ടാ. അല്ല അല്ല, ഞാൻ വെള്ളത്തിൽ ഇറങ്ങത്തില്ല. ഞാൻ വെള്ളത്തിൽ ഇറങ്ങണല്ല, വെള്ളം ശ്രദ്ധിക്കണോന്ന് പറഞ്ഞതാണ്. അതാ വെള്ളം അടിച്ചു പോയി കഴിഞ്ഞാൽ ഷുഗർ കൂടും, പിന്നെ പഴുക്കും. അല്ല, അത് ഞാൻ കഴിക്കത്തില്ല. പറഞ്ഞതല്ലേ അച്ഛനെ. ആ വേറെ കാര്യം പറയാം, നാളെ തന്നെ ഇറങ്ങണം. നാണക്കേട് ഉണ്ടാക്കരുത്. ഞാട്ടുകാരെ മൊത്തം ഞാൻ വിളിച്ച് അറിയിച്ചേക്കുക. വെള്ളം ഞാൻ വാക്ക് എന്ന വാക്കാണ്. അതിന് 10:00-11 ശുഭ മുഹൂർത്തത്തിൽ വെള്ളം വെള്ളത്തിൽ ഇറങ്ങിയിരിക്കും. കാര്യങ്ങൾ ഇറക്കട്ടെ. ഞാൻ ഇറക്കട്ടെ. ഇവിടെയെങ്കിലും സൈഡിൽ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരുങ്ങി അങ്ങനെ നമ്മളെ എന്തോ കഴിക്കാൻ എടുത്ത് വെക്കടി. അതെ, ഞാനൊരു 4 ട്യൂബിന് പറഞ്ഞിട്ടുണ്ട്. ട്യൂബിട്ടോ കാര്യം തന്നാ. മിനിക്ക് മണിക്ക് നല്ലതാ. ഒരു ട്യൂബ് ഇവിടെയും ഒരെണ്ണം അവിടെയും, ഒരെണ്ണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് തീരാത്ത പണി അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് തീർക്കാം. അതിനല്ല, വെള്ളത്തിന് ഇവിടെ എവിടെയാണുള്ള ട്യൂബല്ല, പിന്നെ വെള്ളത്തിൽ പൊങ്ങി കിടക്കാനുള്ള ട്യൂബ്. വെള്ളത്തിൽ പൊങ്ങി കിടക്കാൻ ട്യൂബ് എന്തിനാ? നാളെ വെള്ളം വെള്ളത്തിൽ ഇറങ്ങുവാണോ? ഉവ്വാ. എത്ര പേര് കാണും വെള്ളത്തിൽ? 16 പേര് അവരുണ്ട് തുഴക്കാര്. പിന്നെ 16 പേര് നമ്മുടെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ കൂടി ഉണ്ടെന്ന് പറയാ. എല്ലാം കൂടി ഒരു 10-65 പേരകളും കാണും. കാണും. 4 രൂപ ഉണ്ട്. 4 പേരെങ്കിലും ജീവൻ കൊണ്ട് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. എങ്ങനെ? 4 പേരെങ്കിലും രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. പൊങ്ങി കിടക്കുമല്ലോ. അച്ഛനല്ലേ ഉണ്ടാക്കുന്ന വെള്ളം. അത് ഇത്രമ അടുത്തെട്ട് പണിതാ മതി. എനിക്കെട്ട് പണിയെടുത്തെന്നാ പറഞ്ഞു. ആ ഓക്കെ, ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ എന്തോ ചെയ്യും? ആ ഇന്ന് രാത്രി കൊണ്ട് വള്ളം പണി കഴി. നാളെ മുതൽ ഞാൻ എങ്ങനെ അവളെ കാണും? എന്ത് ചെയ്യും? ഇന്ന് രാത്രി കൊണ്ട് തന്നെ എങ്ങനെങ്കിലും അവളെയും കൊണ്ട് ഇവിടുന്ന് തടി തപ്പണം. വിക്രമേട്ടാ, രാതെ, എവിടെ നീ? എന്നെ കണ്ടുപിടിക്ക് വിക്രമേട്ടാ. അയ്യോ, കണ്ടുപിടിക്കാൻ പറ്റിയ ഒളിച്ചു കളിക്കാൻ പറ്റിയ സമയം. ഇനി കൊച്ചെ, നീ ഇങ്ങോട്ട് മുന്നോട്ട് വന്നേ. എന്നെ കണ്ടുപിടിക്കാതെ ഞാൻ വരത്തില്ല. കണ്ടുപിടിക്കണോ? ആ ശരി എന്നാ.
ഇന്ന് രാത്രി നിന്നെ ഇവിടുന്ന് ഒളിച്ചെടുത്തോണ്ട് പോകണ്ടേ? അതിനുള്ള റൂട്ട് മാപ്പ്, അതിനുള്ള റൂട്ട് മാപ്പൊക്കെ വിക്രമേണ്ട കണ്ടുപിടിക്കേണ്ടത്. അതിനുള്ള റൂട്ട് മാപ്പ് ഞാൻ ഒരെണ്ണം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ പറയുന്നത് പോലെ നീ ശ്രദ്ധിക്കണം. ഇതിപ്പോ നിന്റെ വീട്. രാത്രി ഒരു 9:30 ആകുമ്പോ അല്ലെങ്കിൽ എല്ലാരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഈ വീടിന്റെ ബാക്കിലുള്ള മതിൽ ചാടും. ഈ മതിൽ ചാടി നേരെ പോയി കഴിഞ്ഞാൽ വയൽ. ഈ വയൽ കഴിഞ്ഞ് നേരെ നടന്നു പോകുമ്പോ അവിടെ കയർ ഫാക്ടറി. അതിന്റെ വേലിക്ക് സൈഡിലൂടെ അവിടുന്ന് നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരന്മാരവിടെ കാറ് കൊണ്ടുവരുന്നു. ആ കാറിൽ കയറുന്നു, നമ്മൾ എന്റെ നാട്ടിൽ പോകുന്നു. എന്റെ നാട്ടിൽ പോയ പിന്നെ അവിടെ നമ്മളൊരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കും. ലോഡ്ജിൽ റൂം എടുക്കണത് വിക്രമേട്ട വീട്ടിലോട്ട് പോയാ പോരെ? അത് പിന്നെ നമ്മളിപ്പോ രാവിലെ ഓടിച്ചെന്ന് ഞാനൊരു പെണ്ണുമായി കൂടെ ചെല്ലുമ്പോ അമ്മ വലിയ വെച്ചോണ്ടിരിക്കും. പെട്ടെന്ന് ഒരു പെണ്ണിനെ കാണുമ്പോ അവർക്ക് എത്ര ഷോക്കാണെന്ന് പറയാൻ പറ്റില്ല. തല ഇറങ്ങി വീണാ പിന്നെ അതുകൊണ്ട് നമ്മള് റൂമൊക്കെ എടുത്ത് താമസിച്ച് വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പെയ്യ വീട്ടിലോട്ട് പോവാ. വേണ്ട വേണ്ട, അത് വേണ്ട വേണ്ട, എനിക്ക് ലോഡ്ജ് നിങ്ങൾക്ക് കേൾക്കുമ്പോ പേടിയാ. അതിൽ വലിയ റെയ്ഡ് ഒക്കെ ഉണ്ടെങ്കിലും നീ ഇതുവരെ 95 കാലഘട്ടത്തിൽ വണ്ടി കയറിയില്ലേ? എടി ഇപ്പൊ സ്നേഹിക്കുന്ന പുരുഷനും അല്ലെങ്കിൽ ഇഷ്ടമുള്ളവർക്കും റൂം എടുക്കുന്നതിന് കോടതിക്ക് നിയമമുണ്ട്. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ലോഡ്ജ് പേടിയാ. നീ വരത്തില്ല? ഇല്ല, കോടതിയുടെ നിയമം അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ആ പിന്നെ കോടതിയുടെ നിയമം വെച്ചിട്ട് നീ അത് അംഗീകരിക്കാതിരുന്ന നീ ആര്? കോടതിയൊക്കെ വലിയ ആളാ. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഇന്ന് രാത്രി ഇറങ്ങി വരാൻ നേരത്ത് കൈ കിട്ടുന്ന എല്ലാം എടുത്തോണം. അടി സ്വർണോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അയ്യടാ, അതൊന്നും ഞാൻ എടുക്കൂല. എന്നെ കൊണ്ടുപോകണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വിക്രമേട്ടനാ. ഞാനൊരു കേസ് പറയാം, നീ അതുകൊണ്ട് ചെയ്താ മതി. ഇവിടെ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോ ഞാൻ നിനക്കൊരു സിഗ്നൽ തരും. എന്ത് സിഗ്നൽ? ഞാൻ ഈ മെഴുകുതിരി കത്തിച്ച് കാണിക്കും. മെഴുകുതിരിയാ? നീ ആ ജെല്ലിക്കൂടെ നോക്കിയാ മതി. ഈ മെഴുകുതിരിയുടെ വെട്ടം കാണുമ്പോ നീ ഇറങ്ങി വാ, അതായിരിക്കും നിന്റെ സിഗ്നൽ. മെഴുകുതിരിയുടെ വെട്ടം കാണുമ്പോ ഞാൻ ഇറങ്ങി വരണം? ഇറങ്ങി വരണം, കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒരു കുഴപ്പമില്ലപ്പോ, നമ്മള് സ്നേഹിക്കുമല്ലേ, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയല്ലേ. ഒന്ന് റിസ്ക് എടുക്ക്, അല്ലെങ്കിൽ പിന്നെ നാളെ വള്ളം പറയാൻ കഴിഞ്ഞ ഒരു കാര്യം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ മെഴുകുതിരിയുടെ വെട്ടം കണ്ട് അപ്പൊ തന്നെ ഇറങ്ങി വന്നോളാം. ഓക്കെ ദൈവമേ, ഇനിയിപ്പൊ രാത്രി എന്തൊക്കെ റിസ്ക് ആണ് ഞാൻ എടുക്കാൻ പോണേ. കാത്തുകൊള്ളണേ. അല്ല, തുണിയൊക്കെ മടക്കി വെക്കാന്ന് ചോദിച്ചു. രാത്രി തന്നെ പോണോ? രാത്രി തന്നെ നീ പോവാ? ഇല്ല ഇല്ല, പിന്നെ നാളെ രാവിലെ പോണമല്ലോ. നേരത്തെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ജോലി അങ്ങ് ഒതുങ്ങുണ്ട്. ഒരുപാട് മടക്കാനൊന്നും ഇല്ലല്ലോ, ആകെ രണ്ട് പെനിയനും ഒരു തോർത്തും ഒരു കുട്ടയുള്ള ചെട്ടിയും മാത്രമല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, കിടന്ന് ഉറങ്ങാവോ? ഞാൻ കിടന്നുറങ്ങാ, നീ കിടന്നുറങ്ങാൻ നോക്ക്. എനിക്ക് ഇച്ചിരി മിനുക്ക് പണിയൊക്കെ ഉള്ളതാ. ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയാലോ എന്നെ ഒന്ന് വിളിക്കണേ. ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം, കിടന്ന് ഉറങ്ങിക്കോ. നീ കിടക്കുന്നില്ലേ? ഞാൻ കിടന്നോളാം. കിടക്ക് നീ, ഞാൻ കിടക്കാം. ഞാനേ അവിടെ കൂടെ കട്ടിലെ കിടന്ന ശരിയാത്തി. അതെന്നാ? അവള് കാലെടുത്തെങ്ങാനും കാലിലോട്ട് ഇട്ട് കഴിഞ്ഞാ എന്റെ ജീവൻ അങ്ങ് പോകും. അയ്യോ ശ്രദ്ധിക്കണേ, ഈ സൈലോട്ട് കടന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. അവിടെ കടന്നു, എന്തായാലും ബാക്കി തടിക്ക് ഒരു കട്ടിൽ വന്നത് കാര്യമായി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ വെള്ളം പണിയാൻ വേണ്ടി വന്നേക്കണ ബാക്കി പുനർക്കഷണത്തിന് ഒരു കട്ടിലും തീർത്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ പൈസ ഞാൻ വേറെ തരാം. ഇതുപോലെ അപ്പുറത്ത് എപ്പോഴെങ്കിലും കിടക്കണമെന്ന് തോന്നുമ്പോ പുറത്തു നിന്ന് കിടക്കാം. തട്ടല്ലേ, എന്നത്തെ തട്ടല്ലേ, ജീവൻ പോകുന്നുണ്ട്. അയ്യോ നീ കിടക്കുന്നില്ലേ? ഞാൻ കിടക്കുന്ന ഇച്ചിരി ഒന്ന് മുള്ളാൻ പോയതാ. കിടക്കാൻ നോക്കണേ, എപ്പോഴും ഈ മൂത്രമൊഴിച്ച് കിടന്നാല. കിടക്ക് കിടക്ക്, കഴിഞ്ഞ് ഇവിടെ വന്നു. അതാ പുറത്ത് പുള്ളി കിടന്ന, പുള്ളി കാത്ത് കിടന്നിട്ടേ ഭാര്യ പുറത്ത് കാലെടുത്തിട്ട് വന്നു. കാല് പഴുത്തിരിക്കുക. കിടന്നോ? കിടന്നോ. ആ നീ കിടക്ക്, ഇക്കാണെങ്കിൽ ഉറക്കവും മഞ്ഞില്ല. അവരുടെ ജീവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അയ്യോ അത് ഭയങ്കര കാര്യമാണ്. പ്രാർത്ഥിച്ചോ. എന്റെ അച്ഛൻ
നാളെ ജീവനോടെ ഇടന്ന് ഉറങ്ങാൻ നോക്കണം. രാത്രിയാണ് പ്രാർത്ഥന. ഞാൻ മെഴുകിരി നിന്ന് ദീപ നടന്നു വള്ളത്തിന് പിടിച്ച് ഞാൻ കട്ടിലെ കിടക്കണം. കട്ടിലിൽ ദീപ പിടിച്ച് അയാളും കത്തിപ്പോയി, ഇയാളും കത്തിപ്പോയി. കിടന്നുറങ്ങാൻ നോക്കും. ഓ, ഞാൻ ഉറങ്ങണേ. ആ, ഉറക്കമില്ലാതെ ഇങ്ങനെ നടക്കുക. പിന്നെ പിന്നെ ഭാര്യ അകത്ത് കിടത്താൻ. നാളെ രാവിലെ നിന്ന് ഇടിയുള്ള ആളാ. എന്റെ അച്ഛൻ പിടി ഒരു മാപ്പ് പറഞ്ഞിട്ട് വരാം. മനസ്സ് അനുവദിക്കുന്നില്ല. എന്തോ അല്ലെങ്കിൽ എന്നെ പണി പഠിപ്പിക്കാൻ കൊണ്ടുവന്നേ. മോനോട് ക്ഷമിക്കണം. നാളെ രാവിലെ നാല് കരക്കാരെ കയറി ഇതിനകത്ത് ഇടിക്കാൻ പോണത് നിവർത്തിയായതുകൊണ്ട് പ്രേമത്തിന്റെ മുമ്പ് എനിക്ക് വേറെ നിവർത്തിയില്ല. എല്ലാത്തിനും ക്ഷമിക്കണം. എന്ത് നല്ല മനുഷ്യനാടി, ഇത്രയും വയസ്സ് വരെ നിന്നെ വളർത്തിയ ആളാ. കരയേണ്ട നാളെ അച്ഛൻ കരഞ്ഞോളൂ. ചെയ്യുന്ന തെറ്റാന്നറിയാം. ഒരു നേരത്തെ ആഹാരം തന്ന ആളാ. ഒരു അനുഗ്രഹം മേടിച്ചിട്ട് അച്ഛൻ ഞങ്ങൾ നാളെ പഞ്ചായത്ത് പോയിട്ട് വെള്ളം ഉണ്ടാവും അറിയാൻ വേണ്ടി. പഞ്ചായത്ത് പോയിട്ട് വെള്ളം എപ്പോഴാണോ ചോദിക്കുന്നത്? അയ്യോ, എന്റെ കാലേ. എന്താ നീ കടന്നില്ലായിരുന്ന? അല്ല, ഞാനേ ഇവിടെ നാളെ രാവിലെ പഞ്ചായത്ത് പോയി വെള്ളം വരുമെന്നറിയില്ല. നാളെ രാവിലെ പഞ്ചായത്തിന്റെ കാര്യത്തിൽ ഞാൻ ഉറങ്ങിക്കിടന്ന മനുഷ്യൻ. കാലി പിടിച്ചെടുത്തല്ലേ നീ? ഞാൻ രാവിലെ കുളിക്കണ്ടേ, നമുക്ക് നല്ല ദിവസമല്ലേ. രാഗെടുത്ത് തലയിലും വെക്കാന്ന് വിചാരിച്ചു. എന്റെ മെഴുകുതിരി അവിടെ പോയോ? എന്തോ ഞാൻ അവിടെ കിടക്കുന്നില്ല. ഞാൻ ഇപ്പൊ ഇവിടെ മാറി കിടന്നു. അവിടെ മാറി വല്ല എടുത്തത്. ആ, അപ്പുറത്തേക്ക് കാലി വെച്ച് കിടാം. ഇതെന്തിനാ ബാഗ് ഒക്കെ എടുത്തു പോകുന്നത്? അല്ല, അത് വെച്ചൊന്നേ ഉള്ളൂ. നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിക്കില്ലേ? ഞാൻ തല വെക്കാൻ വേണ്ടി. ആ, ബാഗ് എടുക്കണ. എന്തിനാ ബാഗ് വേണം? ഇത് എന്നാ ഇത് കാണിക്കണത്? അല്ല, ബാഗ് ഉറക്കം ഇല്ലേ? നിനക്കല്ല, ബാഗ് കയ്യിരിക്കട്ടെ. ബാഗ് ഇങ്ങ് വന്ന്. അല്ല, തല വെക്കണം. തലയെ വെക്കണം, ബാഗല്ല. അല്ല, 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 ഈ ബാഗ് ഒറ്റ പീരിയാ തെറ്റ്. ബാഗ് വെക്കണോ? അത് ബാഗ് എവിടെയെങ്കിലും തൂക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ഇവിടെ എവിടെയെങ്കിലും കിടത്തു. എവിടെയും കിടക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്നെ കൊല്ലും. അയ്യോ, ഞാൻ ഈ സൈഡിൽ അങ്ങനെ മാറി കിടന്നു. ഉദരവിക്കരുത്. ഇല്ല, ഞാൻ അവള് ചവിട്ടൊന്നും പറഞ്ഞു ഇവിടെ വന്ന് കിടക്കും. ഉറക്കവും ഇല്ല. അതാണ് ഞാൻ ഇവിടെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സമാധാനം എനിക്ക് കിട്ടിയേ. നേരത്തെ ഞാൻ ഓർത്തില്ല വണ്ടിയുടെ കാല് പിടിച്ചൊന്ന് അനുഗ്രഹം മേടിക്കാന്ന് വിചാരിച്ചു. അതാ ഞാൻ പോയി തെറ്റ്. അവള് കൂർക്കം മേടിച്ച് കിടന്ന് ഉറങ്ങി വന്നു. എടി, ഞാൻ ഈ മെഴുകുതിരി കത്തിക്കുന്ന കാണുന്നില്ലേ? അവന്റെ കാലം ഞാൻ പിടിക്കണേ. എന്റെ മോളെ അടിച്ചോണ്ട് പോകണം. നിങ്ങളെ മോളെ കൊണ്ട് പോകണം. ഞാൻ എന്തിനാ അവന്റെ കാലം പിടിക്കണേ? അച്ഛാ,
ഞാൻ പൊക്കോട്ടെ ചാ, അല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ കേട്ടിട്ട് ചാകും. അവിടെ മാത്രമല്ല ഞാനും ചാവും. ഉറങ്ങാതിരുന്നപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാണ്. എന്തോ തരികട നിന്റെ ഭാഗത്തല്ല. അവൾ എന്തെങ്കിലും അവയവം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. പെണ്ണ് തൂങ്ങിച്ചാവുക ഇറങ്ങി പോവുക ചെയ്താൽ എല്ലാം നാണക്കട. അതുകൊണ്ട് മര്യാദക്ക് കെട്ടിച്ചു കൊടുക്കാൻ നോക്ക്. കുഴപ്പമില്ല, അച്ഛനല്ലേ ഈ പുള്ളിക്കാരന്റെ. എന്താണ് അവള് പറയാറ്? ഭാര്യ അങ്ങനെയാ പറയാറ്. അച്ഛനൊന്നും വിളിക്കാൻ നിക്കണ്ട, ഇഷ്ടപ്പെട്ടോണ്ടല്ലേ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം, ഒന്നേ ഉള്ളു അറിയാവല്ലോ, ഞാൻ പൊന്നേ കരലെന്ന് പറഞ്ഞ് വളർത്തിയതാ ഞങ്ങൾ രണ്ടുപേരും. അതുകൊണ്ട് നീ ചെലവനൊക്കെ കൊടുക്കണേടാ, പണിക്കൊക്കെ പോണേ നീ. അയ്യോ ഇത്രയും പഞ്ചഭാവോ അച്ഛനും അമ്മയാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഇങ്ങനെ നമ്മൾ തുറന്നു പറഞ്ഞാ മതിയായിരുന്നു. സത്യം പറ, അറിഞ്ഞോ അറിയാതെയോ അച്ഛനും അമ്മയോട് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. അയ്യോ എന്റെ കാല. We'll be right back.